ആകാശലോകത്തുള്ള ബൈത്തുൽ മഅ്മൂറിന്റെ നേർരേഖയിലാണ് വിശുദ്ധ ഗേഹമായ കഅബാലയം നിലകൊള്ളുന്നത്. ഭൂമിയിൽ മനുഷ്യവംശം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ബഹുമാനം നൽകിയ സ്ഥലമായ മക്കത്തിൽ മുക്കറമയിലാണ് ഈ ഗേഹമുള്ളത്. പി മുജീബ് റഹ്മാൻ മിസ്ബാഹി എഴുതിയ മക്ക നാൾ വഴികളിലൂടെ എന്ന ചരിത്ര പുസ്തകത്തിലുള്ള മക്കയെക്കുറിച്ചുള്ള ഏതാനും ചരിത്ര കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. തീർച്ചയായും ഹജ്ജ്, ഉംറ എന്നീ കർമ്മങ്ങൾക്ക് പോയവർക്കും ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും പോകുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണിത്. ഒരു നന്മക്ക് ഒരു ലക്ഷം പ്രതിഫലം ലഭിക്കുന്നതും തിന്മയും മറിച്ചല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതുമായ നാടാണ് മക്കത്തുൽ മുക്കറമ. തെറ്റ് ചെയ്യാതെ തന്നെ ചിന്തിച്ചാൽ പോലും ശിക്ഷയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞ നാട്. മാത്രമല്ല മൃഗങ്ങളെ വേട്ടയാടലും വൃക്ഷങ്ങൾ മുറിക്കലും നിഷിദ്ധമാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ച നാട് കൂടിയാണ് മക്ക. വിശുദ്ധ ഹറമിൽ വെച്ച് തെറ്റ് ചിന്തിക്കൽ പോലും കടുത്ത ശിക്ഷ ലഭിക്കാൻ കാരണമാകുമെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഹറമിന് അതിർത്തി നിശ്ചയിച്ചത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ ഖുസൈയ് പ്രസ്തുത അതിരുകൾ പുനർനിർണയിച്ചു. ഹിജ്റയുടെ 8 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്ക കീഴ്പ്പെട്ടപ്പോൾ പ്രസ്തുത അതിർത്തികൾ അടയാളപ്പെടുത്തി പുനഃസ്ഥാപിക്കാൻ തമീം ബിൻ ഉസൈദ് റളിയല്ലാഹുവിനെ നബി തങ്ങൾ ചുമതലപ്പെടുത്തി. പിൽക്കാലത്ത് 2 ഖലീഫ ഉമർ റളിയല്ലാഹുനു 4 ഖുറൈശി പ്രമുഖരെ അയച്ച് ഹറമിന്റെ അതിർത്തികൾക്ക് നല്ല അടയാളങ്ങൾ സ്ഥാപിച്ചു. പിന്നീട് അങ്ങോട്ട് ഇതുവരെയുള്ള എല്ലാ ഭരണാധികാരികളും ഹറമിന്റെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ഹറമിന്റെ അതിർത്തിക്കപ്പുറത്തുള്ള മക്കയിലെ പ്രദേശം ഹില്ല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹിറ, ജൂദി, തൂരിസീന, അബി ഖുബൈസ് എന്നീ പർവ്വതങ്ങളിൽ നിന്നാണ് കഅബാലയം പുനർനിർമ്മിക്കാൻ മലക്കുകളുടെ സഹായത്തോടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കല്ലുകൾ കൊണ്ടുവന്നത്. മകൻ കൊണ്ടുവന്ന കല്ലുകൾ ഉപയോഗിച്ച് പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം കഅബാലയത്തിന്റെ ചുമരുകൾ കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കഅബയുടെ നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ അന്വേഷിച്ച് ജബൽ അബി ഖുബൈസിൽ കയറിയപ്പോൾ ഒരു അശരീരി കേൾക്കുകയും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ സൂക്ഷിപ്പ് സ്വത്ത് എന്നിൽ നിന്നും സ്വീകരിക്കൂ എന്നായിരുന്നു ആ അശരീരി. ആ സൂക്ഷിപ്പ് സ്വത്താണ് കഅബയുടെ തെക്ക് കിഴക്ക് മൂലയിൽ സ്ഥാപിക്കപ്പെട്ട ഹജറുൽ അസ്വദ്. കഅബയിലേക്ക് വരുന്ന സമ്മാനങ്ങൾ സൂക്ഷിക്കാൻ അതിനകത്ത് വലതുഭാഗത്ത് അടക്കാൻ സൗകര്യമുള്ള ഒരു കുഴിയും കഅബക്കകത്തേക്ക് കയറാനും എതിർദിശയിലൂടെ ഇറങ്ങാനും 2 വാതിലുകളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സംവിധാനിച്ചിരുന്നു. ഖുറൈശികൾ കഅബ പുനർനിർമ്മാണം നടത്തുമ്പോൾ ഹലാലായ സമ്പത്ത് മതിയാകാതെ വന്നപ്പോൾ കഅബയുടെ വടക്കുഭാഗം 3 മീറ്റർ ഒഴിവാക്കി നിർമ്മാണം പൂർത്തിയാക്കി. ഇതിന് ഹത്തീം എന്നാണ് പറയുന്നത്. ഹിജർ ഇസ്മായിൽ എന്ന കെട്ടിടത്തിന്റെ ഉള്ളിലാണ് ഹത്തീം ഉള്ളത്. ഈ സ്ഥലം കഅബയിൽപ്പെട്ട സ്ഥലമായതിനാൽ ഹിജർ ഇസ്മായിലിന്റെ പുറത്തുകൂടെയാണ് തവാഫ് ചെയ്യേണ്ടത്. ആലു ഷൈബ എന്ന പേരിലാണ് കഅബാലയത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരുടെ ആ ഒരു പരമ്പര അറിയപ്പെടുന്നത്. 34 സെന്റിമീറ്റർ നീളമുള്ള കഅബയുടെ പൂട്ടിന് 40 സെന്റിമീറ്റർ നീളമുള്ള താക്കോലാണ് ഇന്ന് നിലവിലുള്ളത്. മുളഫർ രാജാവാണ് കഅബാലയത്തിന് ആദ്യമായി കിസ്വ പുതപ്പിച്ചത്. മറ്റ് ഒരുപാട് വിശേഷണങ്ങൾ ഈ കിസ്വക്കും പറയാനുണ്ട്. സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കല്ലാണ് ഹജറുൽ അസ്വദ്. ഇതിന്റെ അടുത്തു നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടതും അവസാനിപ്പിക്കേണ്ടതുമെന്ന് വിശ്വാസികളോട് പ്രത്യേകം പറയേണ്ടതില്ല. സ്വർഗത്തിൽ നിന്നും ഹജറുൽ അസ്വദ് ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വെളുത്ത നിറമായിരുന്നു. സ്വർഗത്തിൽ നിന്നും ഹജറുൽ അസ്വദ് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുമ്പോൾ പാലിനേക്കാൾ വെളുത്ത നിറമായിരുന്നു അതിനുണ്ടായിരുന്നത്. മനുഷ്യരുടെ ദോഷങ്ങളാണ് ഇതിനെ കറുപ്പിച്ചു കളഞ്ഞത്. ഹജറുൽ അസ്വദിനെ തൊട്ടുമുത്തുന്നവർക്ക് അന്ത്യനാളിൽ ഇത് ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഇനി തൊട്ടുമുത്താൻ കഴിയാതെ വന്നാൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് കൈ ചുംബിക്കണമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹജറുൽ അസ്വദിനും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് മുൽത്തസം. കഅബയെ കാണുന്ന ഓരോ വിശ്വാസിയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭാഗമായ മുൽത്തസമിന് 2 മീറ്റർ നീളമുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണിത്. ഹജറുൽ അസ്വദ്, മുൽത്തസം, ബാബുൽ കഅബ എന്നീ 3 സ്ഥലങ്ങളും പ്രാർത്ഥനക്ക് ഉത്തരമുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇത് 3 ഒരുമിച്ചാണ് എന്ന് പറയാം. ഒരിക്കൽ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇത്രയും ഉയരത്തിൽ കഅബയുടെ വാതിൽ സ്ഥാപിച്ചതിന്റെ കാരണം എന്താണ്? തറയിൽ നിന്ന് ഏകദേശം 2.25 മീറ്റർ ഉയരത്തിലാണ് കഅബയുടെ വാതിൽ സ്ഥാപിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയോട് പറഞ്ഞു, നിങ്ങളുടെ ആളുകൾ ഉദ്ദേശിച്ചവരെ കഅബക്കുള്ളിൽ പ്രവേശിപ്പിക്കുവാനും ചിലരെ തടയാനുമാണ് കഅബയുടെ വാതിൽ ഉയർത്തി വെച്ചത്. കഅബ ഷെരീഫിന്റെ വാതിലിന്റെയും റുക്നുൽ ഇറാഖിന്റെയും ഇടയിലുള്ള 1.80 മീറ്റർ നീളം വരുന്ന സ്ഥലമുള്ള ഒരു കുഴിയാണ് മേജൻ. കഅബ കഴുകുമ്പോൾ വരുന്ന വെള്ളം ഒഴിവാക്കാനാണ് ഇത് നിർമ്മിച്ചത് എന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി
അലൈഹിസ്സലാമും കഅബ പുനർനിർമ്മിച്ചപ്പോൾ മണ്ണ് കുഴച്ച സ്ഥലമാണെന്നും അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സ്വലമക്ക് ഇമാമായി ജിബിലിൽ അലൈഹിസ്സലാം രണ്ടു പ്രാവശ്യം ഇവിടെ വച്ച് നമസ്കരിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സ്വലമ ഹജ്ജത്തുൽ വിദാഇൽ സ്വഹാബികൾക്ക് ഇമാമായിട്ടും ഇവിടെ വച്ച് തന്നെയാണ് നമസ്കരിച്ചിട്ടുള്ളത്. കഅബയുടെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴാൻ നിർമ്മിച്ച സ്വർണപാത്തിയാണ് മീസാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സ്വർണപാത്തിയുടെ താഴെ ദുആക്ക് ഇജാബത്തുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. വിശുദ്ധ കഅബയുടെ നാല് മൂലകളാണ് റുക്നുൽ അസ്വദ്, റുക്നുൽ ഇറാഖി, റുക്നുൽ ഷാമി, റുക്നുൽ യമാനി എന്നിവ. ഇതിൽ പ്രധാനപ്പെട്ടത് റുക്നുൽ അസ്വദും റുക്നുൽ യമാനിയുമാണ്. ഈ രണ്ട് മൂലകൾ തൊട്ടുമുത്തൽ സുന്നത്തുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബക്ക് ആദ്യമായി ശിലപാകിയത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനക്ക് ആമീൻ പറയാൻ അള്ളാഹു തആല 70,000 മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. കഅബയുടെ ചുറ്റുഭാഗത്തുള്ള ഒഴിഞ്ഞ സ്ഥലമാണ് മത്വാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെയാണ് വിശ്വാസികൾ കഅബയെ പ്രദക്ഷിണം ചെയ്യുന്നത്. മസ്ജിദുൽ ഹറമിന്റെ മുറ്റത്തും കഅബക്ക് ചുറ്റും വിരിച്ച മാർബിൾ കല്ലുകൾ കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ്. ചൂടുള്ള കാലാവസ്ഥയിൽ തണുപ്പ് നൽകുന്ന താസോസ് എന്ന ഈ മാർബിൾ കല്ലുകൾ ഗ്രീസിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. രാത്രി സമയങ്ങളിൽ ചെറിയ സുഷിരങ്ങളിലൂടെ തണുപ്പ് വലിച്ചെടുക്കുകയും പകൽ സമയങ്ങളിൽ അത് പുറം തള്ളുകയുമാണ് ഇത് ചെയ്യുന്നത്. അതിനാൽ ചൂടുള്ള കാലാവസ്ഥകളിലും മേൽക്കൂരയില്ലാത്ത മത്വാഫിൽ ജനങ്ങൾ നടക്കുമ്പോൾ കാൽപാദങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുകയില്ല. ഗ്രീസിലെ ഈ മാർബിൾ മല സൗദി ഗവൺമെന്റ് വിലക്ക് വാങ്ങുകയും ഇരു ഹറമുകളിലേക്കുമുള്ള കല്ലുകൾ ഇവിടെ നിന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുനർനിർമ്മിച്ചതോടെ ജനങ്ങൾ മക്കയിലും പരിസരങ്ങളിലുമായി താമസം തുടങ്ങി. ആ കാലങ്ങളിലൊക്കെ കഅബയോടുള്ള ബഹുമാനം കാരണം മലഞ്ചെരുവുകളിലും ഗുഹകളിലുമായിരുന്നു ജനങ്ങൾ താമസിച്ചിരുന്നത്. സുലൈമാനിയിൽ നിന്നും മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്ന വഴിയിൽ മറുവയിലെത്തുന്നതിന് മുമ്പ് അല്പം മാറി ഉയർന്നു നിൽക്കുന്ന മക്തബത്തു മക്കത്തുൽ മുക്കറമ എന്ന പേരെഴുതിയ ഒരു ലൈബ്രറി കാണാം. ഈ സ്ഥലത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുണ്ടായിരുന്നത്. അബ്ദുൽ മുത്തലിബ് തന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ സമ്പത്ത് ജീവിതകാലത്ത് തന്നെ മക്കൾക്ക് വിഹിതിച്ചിരുന്നു. നബി തങ്ങൾ ജനിച്ച സ്ഥലവും അതിന്റെ പരിസരവും പിതാവ് അബ്ദുല്ല റളിയല്ലാഹുവിന് ലഭിക്കുകയുണ്ടായി. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു പള്ളിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഹിജ്റ 1370 ഷെയ്ഖ് അബ്ബാസ് അൽ ഖത്താൻ ഇവിടെ ഒരു ലൈബ്രറി പണിയാൻ അബ്ദുൽ അസീസ് രാജാവിനോട് അനുമതി വാങ്ങുകയായിരുന്നു. ഇപ്പോൾ മക്തബത്തു മക്കത്തൽ മുക്കറമ എന്ന പേരെഴുതിയ ഒരു ലൈബ്രറിയാണ് ഇവിടെ കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ലോക്ക് ടവറാണിത്. ദുബായിലെ ബുർജ് ഖലീഫയും ചൈനയിലെ ഷാങ്ഹായ് ടവറും കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവും ഇത് തന്നെയാണ്. 601 മീറ്ററാണ് ഇതിന്റെ ഉയരം. മസ്ജിദുൽ ഹറമിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഘടികാര ഗോപുരം ഹജർ, മക്കാം, സംസം, ഖിബ്ല, സഫ, മർവ തുടങ്ങി 7 ടവറുകളുടെ സമുച്ചയമാണ്. 8 വർഷം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്യാധുനിക സൗകര്യമുള്ള ഹോട്ടലും ഇതിലാണ് സ്ഥിതി ചെയ്യുന്നത്. 120 നിലകളുള്ള ടവറിന് 1972 ഉയരമുണ്ട്. 45 മീറ്റർ വ്യാപ്തിയും 43 മീറ്റർ ഉയരവുമുള്ള ഭീമൻ ഘടികാരം തന്നെയാണ് ഈ ടവറിലെ പ്രത്യേകത. ലണ്ടൻ ടവറിലുള്ള ബിഗ് ബൺ വാച്ചിന്റെ 6 ഇരട്ടി വലിപ്പമാണ് മക്ക ടവർ വാച്ചിനുള്ളത്. വേറെയും ഒരുപാട് സവിശേഷതകൾ ഈ ഒരു ടവറിനുണ്ട് എന്ന് പറയാം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടി ആധാരമാക്കിയ പുസ്തകത്തിന് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളും അതുപോലെ തന്നെ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ ബുഹാരി തങ്ങളൊക്കെ ആശംസകൾ അറിയിച്ച് എഴുതിയിട്ടുണ്ട്. മക്കയിലെ മറ്റു ചരിത്ര കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു പുസ്തകം വാട്സപ്പ് മുഖേന ഓർഡർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണിത്. ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. എല്ലാം കൂടി നമുക്കൊരു വീഡിയോയിൽ പറയാൻ കഴിയില്ലല്ലോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. പുസ്തകത്തിന് ചെറിയ വിലയുള്ളൂ. താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഇതാണ്: 9778066685. അടുത്ത നമ്പർ 9846008200.